ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക് എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം നമ്മൾ ചെടികൾ വളർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ഈസിയായിട്ട് നമുക്ക് വളർന്നു വരുന്നതും ഒരുപാട് കെയർ ഒന്നും ഇല്ലാതെ വളർത്താൻ പറ്റിയ ചെടികളാണ് നമ്മളെല്ലാവരും സെലക്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കോളിയസ് പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റീസ് മാക്സിമം എനിക്ക് കാണിക്കാൻ പറ്റുന്ന അത്രയും വെറൈറ്റി കളേഴ്സ് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കട്ട് ചെയ്ത് തണ്ട് മുറിച്ച് എങ്ങനെ നടാം അതുപോലെ സീഡ്സ് പാകി എങ്ങനെ ലഭിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിനോടൊപ്പം തന്നെ കുറച്ച് കെയർ കാര്യങ്ങളും പറയാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ്റ്റ് ലിങ്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ ആദ്യം തന്നെ നമുക്കിത് എങ്ങനെ സീഡ് പാകി കിളിപ്പിക്കുന്നതെന്ന് നോക്കാം ഈ കോളീസ് പ്ലാന്റ്സ് നമ്മുടെ തുളസി പോലെയൊക്കെയാണ് ഇതേപോലെ നല്ല മെച്ചുവേർഡായിട്ട് വളർന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് പൂ പോലെ വരും അത് ഉണങ്ങി കിട്ടുന്നതാണ് സീഡ്സ് എന്ന് പറയുന്നത് ഈ ചെടിയിൽ നിങ്ങൾ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാകും ഇതേപോലെ സീഡ്സ് പോലെ വന്നിട്ടുണ്ട് അത് നമ്മൾ പാകിയാണ് കിളിപ്പിക്കുന്നത് ഇതിൻ്റെ സീഡ്സ് തന്നെ ഇതിൻ്റെ അടുത്തൊരു ചെടിയുടെ ചട്ടിയിലേക്ക് ഇട്ടത് നിറയെ തയ്യായിട്ട് നിൽക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇത് കണ്ടോ അതിൻ്റെ അകത്തെ സീഡ്സ് ഇതിലേക്ക് ചുമ്മാ ഇങ്ങനെ വെറുതെ ഇട്ടതേ ഉള്ളൂ അപ്പോഴേക്കും ഇത്രയും തൈകൾ കളിച്ച് തോന്നും അതുപോലെ നമുക്ക് ആ വെറു ചുമ്മാ ഇട്ട് കൂടു സീഡ്സ് പാകിയാൽ മതി ഒരു ആറ് എട്ടാഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞ് തൈകൾ നിറയെ ഉണ്ടായി വരും ഇനി ഈ തൈ നമ്മൾ മാറ്റി നട്ടാൽ മതി നമുക്കിതിൻ്റെ കളേഴ്സ് നല്ല രീതിയിൽ ഇത് വളർത്തി നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഇലകളിലെ ഡിവെറൈറ്റി കളേഴ്സാണ് ഈ ചെടിയുടെ ഒരു അട്രാക്ഷൻ തന്നെ ഇതിൻ്റെ വേര് കണ്ടോ ഇത് ഇലയൊന്നും നട്ടേ അല്ല നമ്മുടെ സീഡ് പാകിയതായതു കൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള ആ ചെടിയുടെ തൈയാണ് ഇത് കണ്ട എന്ത് ഇത് കാണാനല്ലേ ഇത് നമുക്ക് സീഡ് പാകുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഇൻഡോറിൽ തന്നെ വെക്കാം അകത്ത് വെച്ച് പാകി കിളിപ്പിച്ചതിന് ശേഷം കൊണ്ട് വെളി വയ്ക്കാം അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈസിയായിട്ട് ഞാനിപ്പം ചെയ്തതുപോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു ചെടിയുടെ ചുവട്ടിൽ ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി പപ്പ ചെയ്തതാണ് ആ സീഡ് സീഡെടുത്ത് പപ്പ അടുത്ത ചട്ടിയിലേക്ക് ഇട്ട് ഇത്രയും തൈകളായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി നടാം മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലപോലെ വെള്ളം ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കുന്നൊരു സ്ഥലത്താകരുത് ഇത് നടുന്നത് അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാലും കെട്ടിക്കിടക്കാൻ ഇടയാകരുത് അത് നല്ലതുപോലെ ഡ്രെയിൻ ആയി പോകുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഈ നമ്മുടെ കോളിയസ് പ്ലാന്റ്സ് നട്ടുവെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെ ചട്ടിയിൽ കുറേ വേറെ നട്ടു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നിലത്തും വെക്കാം ഈ കോളിയസ് പ്ലാന്റ്സ് എസ്പെഷ്യലി ബോട്ടേഴ്സിൽ നടുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാണാൻ ഒരു ആയിരിക്കും ഇതിൻ്റെ അതുപോലെ തന്നെ റേസ്ഡ് ബർഡ് പോലൊക്കെയുള്ള ഗാർഡൻ ബർഡ്സ് ഉണ്ടെങ്കിൽ അതിൽ നടുന്നത് നല്ലതായിരിക്കും ഇതിപ്പോൾ ഞാനൊരു കുപ്പയിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതായിരുന്നു എങ്ങനെയാണ് നടുന്നതെന്ന് ഇപ്പോൾ കണ്ടോ നല്ല പോലെ ഹെൽത്തി ലീവ്സും നല്ല ഇലകളുമായിട്ട് നല്ലതുപോലെ കിളിച്ചു വന്നിട്ടുണ്ട് തിന്റെ വേര് നിങ്ങൾ കണ്ടോ പുറത്തേക്ക് വിളിച്ചു വന്നിട്ടുണ്ട് ഇതിങ്ങനെ നട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടേ ഉള്ളൂ അതിനോടകം തന്നെ ചെടി നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിന് ഞാൻ നിങ്ങളെ കുറേ വെറൈറ്റീസ് കാണിച്ചു തരാം ഇത് കണ്ടോ ഗ്രീനും ഒരു മെറൂൺ കളറും കൂടെ ചേർന്നതാണ് ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളുടെ ഈ ഒരു എഡ്ജ് നിങ്ങൾക്കുണ്ട ഒരു ഷാർപ്പ് ഇങ്ങനെ സ്പൈക്സ് പോലെയുണ്ട് ഇതാണ് ഈ ചെടിയുടെ ഒരു അട്രാക്ഷൻ ഒത്തിരി നല്ലൊരു ചെടിയാണ് പിന്നെ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇത് നമുക്കൊരു ചെറിയൊരു കമ്പ് കിട്ടിയ ഇതേപോലെ ഒരു തണ്ട് കിട്ടിയാൽ മതി മുറിച്ച് നമുക്ക് കിളിപ്പിക്കാൻ പറ്റും ഈ മുറിച്ച് കിളിപ്പിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് കിളിക്കാം കിളിപ്പിക്കാൻ പറ്റും ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ഒന്ന് ചരിച്ച് കട്ട് കേട്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് എങ്ങനെ വെച്ചാലും ഇത് വേര് വരുന്ന ഒരു ചെടി തന്നെയാണ് എങ്കിലും നിങ്ങളൊരു കെയർ എടുക്കാൻ വേണ്ടി ഞാൻ പറയാം ഇങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ചരിച്ച് കട്ട് ചെയ്യുക ഒരു റൂട്ടിങ് ഹോർമോണും ഒന്നും ഇല്ലാതെ ഇതിന് വേര് വരുന്ന ഒരു ചെടിയാണിത് നിങ്ങൾക്ക് പ്ലെയിൻ ഒരു കപ്പ് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിന് വേരു വരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതും പറ്റിയില്ല എങ്കിൽ ഇതൊരു റേസ്ഡ് ബെഡാണ് ഇതിലേക്ക് ജസ്റ്റ് ഞാനിങ്ങനെ കമ്പ് ഒന്ന് കുത്തി വെക്കുന്നതേ ഉള്ളൂ ഓൾറെഡി ഈ മണ്ണ് നല്ല റിച്ച് വളമൊക്കെ നിറച്ച് നല്ല മണ്ണ് നിറച്ചയാണ് അതുകൊണ്ട് തന്നെ നല്ല വളക്കൂറുള്ള മണ്ണാണ് അതൊന്നും പേടിക്കേണ്ട വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ വാർന്നും പോകും അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് ഇങ്ങനെ നട്ട കിളിക്കുമോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് ജസ്റ്റ് മഞ്ഞൾപ്പൊടിയിലൊന്ന് ടച്ച് ആ കമ്പൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം നടുക ഇല്ലായെങ്കിൽ റൂട്ടിങ് ഹോർമോൺ വാങ്ങാൻ കിട്ടും പേരു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള റൂട്ടിങ് ഹോർമോൺസ് അതിൻ്റെ അകത്ത് മുക്കി വെച്ചാലും മതി ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നല്ല ഒരു പ്ലെയിൻ കളറാണ് മെറൂൺ കളറാണ് അതുപോലെ ഗ്രീനും മെറൂണും പല പല ഡിഫറൻറ്റ് കളേഴ്സാണ് ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് നമ്മുടെ കണ്ണാടിച്ചെടി എന്നാണല്ലോ ഇതിന് പറഞ്ഞത് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ചെടി എന്നൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വെയിൽ നല്ലതുപോലെ ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഉച്ചയ്ക്കത്തെ ആ സ്കോച്ചിങ് ലൈറ്റ് സൺലൈറ്റ് സൂര്യപ്രകാശം ഭയങ്കര തീവ്രമായ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കാതിരിക്കും കാരണം ഉച്ചയ്ക്ക് അത്രയും സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ ഇത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തളന്ന് ഇല അങ്ങ് തളർന്നു പോകും അതുകൊണ്ട് കുറച്ച് അത്ര സൺലൈറ്റ് കിട്ട സൺലൈറ്റ് വേണം എങ്കിലും ഉച്ചക്കത്തെ ആ ഭയങ്കര വെയിലത്ത് നിന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ നിറയെ ഒരുപാട് കളേഴ്സ് ഉണ്ട് എല്ലാം കൂടി പല ഡിഫറെൻറ്റ് കളേഴ്സ് എല്ലാം കൂടെ ചെ ഒരു ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ വളരെ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിൻ്റെ സീഡ്സ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് കണ്ട ഇതിപ്പം നല്ല കായ ഇത് അതിൻ്റെ സീഡായിട്ട് വരികയാണ് അതിന് ശേഷം നമ്മളിത് കൊണ്ടുപോയി പാകി കഴിഞ്ഞാൽ നല്ല നല്ലതായിട്ടത് കിളിച്ച് വരും അതേ ഈ ഒരു കനത്തിലുള്ള കമ്പൊക്കെ മതി നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെച്ചാലും മതി ഞാൻ പറഞ്ഞല്ലോ അതെങ്ങനെ ചെയ്താലും മതി നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്ത് വളർത്തി എടുക്കുന്നതെന്നും പിന്നെ നല്ല എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ കിളിച്ച് വരും പിന്നെ ഇത് നാമ്പ് ഇങ്ങോട്ട് കിളിച്ച് വരുന്നതുകൊണ്ടേ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പുഷിയാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ തേൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ